മോൺസറിനെ അപേക്ഷിച്ച് ഇതിന്റെ തിരക്കഥ എങ്ങനെയുണ്ട്? മോൺസറിന്റെ തിരക്കഥ കുറച്ചുകൂടെ എന്താ പറയുന്നത് ഡ്രാമാറ്റിക് ആണ്. പക്ഷേ ഇത് ഒരു തഷ്ടപൊളിപ്പ്, സമയം പോയി അത്രേ ഉള്ളൂ. സെയിം ഉണ്ണികൃഷ്ണന്റെ ഒരു സെയിം സ്റ്റൈല്. ഓക്കേ, അത് ശരി. ബീസ്റ്റിന്റെ ടൈറ്റിൽ സോങ് ആയിട്ട് തോന്നിയോ? ബീസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ല മൂവിയാണ്. ക്ലൈമാക്സ് ഒക്കെ ഇഷ്ടപ്പെട്ട മൂവി. അമലപ്പോളാണോ ഐശ്വര്യലക്ഷ്മിയാണോ മികച്ചതായിട്ട് തോന്നിയത്? രണ്ടുപേരും അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബിജിഎം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല ബിജിഎം ആയിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ഇഷ്ടപ്പെട്ടു. മെയിൻ ആയിട്ട് സ്ത്രീകൾക്കും വുമൻസിന് വേണ്ടിയിട്ടുള്ള ഇതായത് കൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് നമുക്ക് ഒരു പുതിയ സംഭവം കിട്ടിയില്ല. സ്റ്റോറി വൈസ് എങ്ങനെയുണ്ടോ? സ്റ്റോറി വൈസ് ഒരുപാട് കണ്ടത് സാധനങ്ങളൊക്കെ. മോൺസ്റ്ററിനെ അപേക്ഷിച്ച് അതിന്റെ തിരക്കഥ എങ്ങനെയുണ്ട്? മോൺസ്റ്ററിനെ ബോറിംഗ് ഇല്ല കേട്ടോ പടം. ബോറിംഗ് ഇല്ല, ലാഗിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. മമ്മൂട്ടിയുടെ ഒക്കെ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ്. അതിനൊക്കെ ഉള്ള ഒന്നും ഇല്ല. പഴയത് ഇവരുടെ തന്നെയല്ലേ? ഭീമങ്ങളൊക്കെ ബെറ്റർ ആയത് ക്ലൈമാക്സ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്വാഗ് ഒക്കെ ഉണ്ടായിരുന്നു മമ്മൂക്കട. ബിജിഎം എങ്ങനെയുണ്ടായിരുന്നു? മോൺസ്റ്ററിനെ അപേക്ഷിച്ച് ഇതാണോ ഇഷ്ടപ്പെട്ടത്? തിരക്കഥ എങ്ങനെയാണ്? എന്താണ് നമുക്ക് ആ ഒരു സ്വാഗ് ആണോ ഇഷ്ടപ്പെടാൻ? സ്റ്റോറി ലൈൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, പുതുതായിട്ടൊന്നുമില്ല. അതൊക്കെ തന്നെ.